Hello friends and welcome back to my channel Biomate. In the mal discuss another BSC botany le reproductive botany and module lula embryo sac development in the portion le item important diet common item conduct in the monosporic development le polygonum type of embryo sac development dana. So polygonum type of embryo sac development and item important diet exams in a joke control and also number pollen pollination and fertilization in the chapter lula. Pollen germination and the important itulla essay questionum discuss ayyunnunde. So pollen germination idu pole onni 6 marks nu sorry onni 4 marks nu allengil 2 marks nu kayittu simple aayittu chodikkan pattuna oru short essay type question aanu pollen germination ennu parayunnathu. So namukku first topic aayittulla polygonum type embryo sac development endanu nokkam. So polygonum type of embryo sac development ennu parayunnathu ethum commonest aayittu ella plants ilum most of the angiosperm families ilum kaanapettuna oru commonest type embryo sac development aanu. So it is the most common type of monosporic development which is found in more than 80% of the angiosperm families and idu kandupidichathu Strasburger aanu. Strasburger enna scientist aanu 1817 line le edu species ilana kandupidichathu polygonum divaricatum enna species ilana kandupidichathu. So idu rendum first points aayittu manasilakki vekka. Pinne njan varachekkunnathu oru figure aanu, figure like oru step wise aayittu adinte steps aanu. Appam idu padichu vecha mathram adhi allathe ningal so simple ആയിട്ട് ഇത് പഠിച്ചു വെച്ചിട്ട് ഇപ്പോ 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഫിഗർ മാത്രം വരച്ചാൽ മതി. ഇവൻ 4 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഫിഗർ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾ അതുപോലെ ഒന്ന് എഴുതിയാൽ മതി. ഈ ഫിഗർ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് സിമ്പിൾ ആയിട്ട് പഠിക്കാം. അല്ലാതെ ടെസ്റ്റിൽ കൊടുത്തേക്കുന്നതാണെങ്കിൽ അത്രയും വാരി വലിച്ച് പഠിച്ച് മനസ്സിലാവാതെ ഇരിക്കേണ്ട. എന്താണ് ഫിഗർ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് തന്നെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്കറിയാം ഫസ്റ്റ് എന്ന് പറയുന്നത് മൈക്രോസ്പോർ മദർ സെൽസ് നമുക്ക് നമ്മുടെ കയ്യിൽ 2N രണ്ട് സെൽ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ടുള്ള അത് മൈക്രോസ്പോർ മദർ സെൽസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ മൈക്രോസ്പോർ മദർ സെൽസിൽ ഫസ്റ്റ് മിയോസിസ് ഫസ്റ്റ് നടന്നിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ആയിട്ടാണ് ആദ്യം മാറുന്നത്. അപ്പം രണ്ടായിട്ട് മാറുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയാഡാണ് നമുക്കറിയാം. സോ ഫസ്റ്റ് മിയോസിസ് ഫസ്റ്റ് അതിൽ ഒക്കുർ ചെയ്യുന്നു ആൻഡ് ദെൻ ഡയാഡ് പിന്നെ മിയോസിസ് സെക്കൻഡ് ഒക്കുർ ചെയ്തിട്ട് ടെട്രാഡ് കണ്ടീഷൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളി പറയുവാണെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽസിലെ 2N കണ്ടീഷനിലുള്ള മൈക്രോസ്പോർ മദർ സെൽസ് മിയോസിസ് നടന്നിട്ട് എന്ത് കണ്ടീഷൻ ആവുന്നു ടെട്രാഡ് ഫോമിലായിട്ട് മാറുന്നു. ആൻഡ് ടെട്രാഡ് ഫോം 4 സെൽസ് ആണ്. അപ്പം എൻ കണ്ടീഷനിലുള്ള അല്ലെങ്കിൽ ഹാപ്ലോയിഡ് 4 സെൽസ് ഒരുമിച്ച് കയറുമ്പോഴാണ് അതൊരു ടെട്രാഡ് കണ്ടീഷനായിട്ട് മാറുന്നത്. അപ്പോൾ ടെട്രാഡ് കണ്ടീഷനിലെങ്കിൽ 4 സെൽഡ് സ്റ്റേജ് ആയിട്ട് അതിരിക്കുകയാണ്. അപ്പോൾ അതിലെ ലാസ്റ്റ് മൂന്നെണ്ണം എന്ത് ചെയ്തു പോകും ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിലാദ്യത്തെ ചലാസൽ എൻഡിലായിട്ട് കാണപ്പെടുന്ന ആകെയുള്ള ഒരേ ഒരു മെഗാസ്പോർ മാത്രം അവിടെ നിന്നിട്ട് ബാക്കി മൂന്നെണ്ണം ആ ടെട്രാഡ് കണ്ടീഷനിലുള്ള മൂന്നെണ്ണം എന്ത് ചെയ്ത് പോകും ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ആ ഒരു ലാസ്റ്റ് ചെയ്യുന്ന ആകെ ഒരു ഒരെണ്ണത്തിനെ പറയുന്ന പേരാണ് ചലാസൽ മെഗാസ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചലാസൽ മെഗാസ്പോർ പിന്നീട് ഗ്രോത്ത് ഒക്കെ സംഭവിച്ച് കുറച്ച് എൻലാർജൊക്കെ ചെയ്ത് എംബ്രിയോ സാക്ക് നമുക്കറിയാം എംബ്രിയോ സാക്ക് കുറച്ച് എൻലാർജ്ഡ് ഒവ്യൂൾ പോലുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലേ. അപ്പം ആ ഒരു സ്ട്രക്ചറിലേക്ക് രണ്ട് ടൈംസ് ഗ്രോത്ത് ചെയ്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു എംബ്രിയോ സാക്ക് ആയിട്ട് എന്ത് മാറും ഈ ഒരു ചലാസൽ മെഗാസ്പോർ മാറും. ബാക്കി മൂന്നെണ്ണം ഡീജനറേറ്റ് പോവുകയും ചെയ്യും ഡീജനറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ബാക്കിയുള്ള ഒരു ചലാസൽ മെഗാസ്പോർ ഗ്രോത്ത് ഒക്കെ സംഭവിച്ചിട്ട് എംബ്രിയോ സാക്ക് മദർ സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എഗെയിൻ ഈ എംബ്രിയോ സാക്ക് മദർ സെൽസിലെ മൈറ്റോസിസ് ആണ് നടക്കുന്നത്. മൈറ്റോസിസ് നടക്കുമ്പോൾ ആ ഒരു രണ്ട് സെൽ കണ്ടീഷനിലായിട്ട് ഒരു എൻഡിലെ രണ്ട് എൻഡിലെ ആ ഒരു എംബ്രിയോ സാക്കിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഒന്ന് അപ്പർ എൻഡായാലും മറ്റേത് ലോവർ എൻഡായിരിക്കും രണ്ട് എൻഡിലായിട്ട് ന്യൂക്ലിയസ് സിറ്റുവേറ്റ് ചെയ്യും. അപ്പോൾ ചലാസൽ എൻഡിൽ അത് ഏറ്റവും അപ്പറായിട്ട് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ആ എൻഡിൽ ചലാസൽ എൻഡിലുള്ള ന്യൂക്ലിയസ് പ്രൈമറി ചലാസർ ന്യൂക്ലിയസ് എന്നും ഏറ്റവും താഴെയുള്ളതിനെ പ്രൈമറി മൈക്രോ പൈലാർ ന്യൂക്ലിയസ് എന്നും പറയും. അപ്പോൾ മൈക്രോ പൈലാർ റീജിയനിലുള്ളത് പ്രൈമറി മൈക്രോ പൈലാർ ന്യൂക്ലിയസും പ്രൈമറി ചലാസൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ചലാസൽ എൻഡിലുള്ളതുമാണ്. ഒരു ലാർജ് സെൻട്രൽ വാക്യൂള് നടുക്ക് വന്നിട്ട് ആണ് എന്ത് ചെയ്യുന്നത് ഈ രണ്ട് ന്യൂക്ലിയസിനെയും രണ്ട് പോളിലേക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട്. അപ്പം എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ലാർജ് സെൻട്രൽ വാക്യൂൾ അല്ലെങ്കിൽ അവിടെ ഫുള്ളി ഗ്യാപ്ഡ് ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും ആ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലാർജ് സെൻട്രൽ വാക്യൂൾ അവിടെ നടുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു വാക്യൂളാണ് എന്ത് ചെയ്യുന്നത് ഈ രണ്ട് ന്യൂക്ലിയസിനെയും രണ്ട് പോളിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത്. എഗെയിൻ മൈറ്റോസിസ് സംഭവിച്ചിട്ട് ഓരോ ന്യൂക്ലിയസ്
ന്യൂക്ലിയസും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ സെല്ലിൽ എംബ്രിയോ സാക്ക് സ്റ്റേജ് ആയിട്ട് മാറും അത്. അപ്പം ചലാസ ന്യൂക്ലിയസിൻ്റെ അവിടെ രണ്ട് സെല്ലായിട്ടും പിന്നെ രണ്ടാമത് മൈക്രോപെല ന്യൂക്ലിയസിൻ്റെ അവിടെയായാലും രണ്ട് സെൽഡ് കണ്ടീഷനായിട്ട് ടോട്ടലായ എംബ്രിയോ സാക്ക് ഒരു ഫോർ സെൽഡ് കണ്ടീഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് മൈറ്റോസിസ് വീണ്ടും നടന്നിട്ട് എന്താവുന്നത്, ഒരു എംബ്രിയോ സാക്കിൻ്റെ ഒരു പൂർണ്ണ രൂപമൊക്കെ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മൈറ്റോസിസ് നടന്നിട്ട് ചലാസ ലെൻഡിൽ മൂന്ന് സെൽസ് ഫോം ചെയ്യുന്നു. ആ മൂന്ന് സെൽസിനെ പറയുന്ന പേരാണ് ആൻറ്റിപോഡൽ സെൽസ്. നമുക്കറിയാം നമ്മൾ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ ദ മൈക്രോപെല റീജിയനിലെ മൂന്ന് സെൽസ് ഫോം ചെയ്യുന്നു, രണ്ട് സൈനർജിഡും ഒരു ഓവവും. ആൻഡ് ഓൾസോ ദ നടുക്കായിട്ട് സെൻട്രലായിട്ട് ഒരു രണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു, അതിനെയാണ് പോളാർ ന്യൂക്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ മുകളിലെ എത്ര, മൂന്നും താഴെ മൂന്നും, അല്ലെങ്കിൽ ചലാസൽ എൻഡിലെ മൂന്നെണ്ണം അതായത് ആൻറ്റിപോഡൽ സെൽസും ലോവർ എൻഡിലെ സൈനർജിഡും ഓവവും കൂടെ ചേർന്ന് മൂന്ന് സെല്ലും നടുക്കായിട്ട് രണ്ടും ടോട്ടലി എട്ട് സെൽഡ് കണ്ടീഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കോൺസിക്യൂട്ടായിട്ട് ഡിവിഷൻ സംഭവിച്ച് മയോസിസും മൈറ്റോസിസൊക്കെ ഈ ഒരു മൈക്രോസ്പോം അതർ സെൽസിനെ ഒക്കുർ ചെയ്തിട്ട് അതൊരു എയ്റ്റ് സെൽഡ് എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്നു. ഓക്കെ, എയ്റ്റ് സെൽഡല്ല, സെവൻ സെൽഡാണ്, എയ്റ്റ് ന്യൂക്ലിയേറ്റഡും സെവൻ സെൽഡും ആണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് സെവൻ സെൽഡ് സ്റ്റേജാണ്. അപ്പം എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചല്ലോ. രണ്ട് മിയോസിസ് ആദ്യം നടന്നതിന് ശേഷം ഗ്രോത്ത് ഉണ്ടായിട്ട് എംബ്രിയോ സാക്ക് മദർ സെല്ലായി വീണ്ടും മൈറ്റോസിസ് കോൺസിക്യൂട്ട് ആയിട്ട് നടന്ന് ഫസ്റ്റ് മൈറ്റോസിസിലെ പ്രൈമറി ചലാസൽ എൻഡിലും ദെൻ പ്രൈമറി മൈക്രോപെലർ എൻഡിലും രണ്ട് ന്യൂക്ലിയസ് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് പോളിലായിട്ട് നിൽക്കുകയും അത് പിന്നീട് ഫോർ ന്യൂക്ലിയേറ്റഡ് സ്റ്റേജായിട്ട് മാറുകയും വീണ്ടും മൈറ്റോസിസ് നടന്ന് ഫോർ ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ഒരു എന്താ എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് സ്റ്റേജായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലിനി പിന്നീട് നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അപ്പോൾ നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്, നമ്മുടെ മെയിൽ ഗാമേറ്റ് എംബ്രിയോ സാക്കിന് അകത്തേക്ക് കയറിയിട്ട് പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആൻറ്റിപോഡൽ സെൽസ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. സൈനർജിഡ്സ് എന്തായിട്ട് മാറും, അത് എഗ്ഗ് അപ്പാരറ്റൈസ് ആയിട്ട് മാറും. കാരണം ഓവത്തിലുള്ളത് ആ ഒരു എഗ്ഗ് പിന്നീട് സ്പേം വന്ന് ഫ്യൂസ് ചെയ്യുന്നതൊക്കെ ആ എഗ്ഗിലായിരിക്കും. അപ്പം ആ എഗ്ഗ് ഒരു എഗ്ഗ് അപ്പാരറ്റൈസ് ആയിട്ട് ന്യൂക്ലിയർ ഫ്യൂഷന് ശേഷം മാറുകയും മാത്രമല്ല നടുക്കുള്ളത് ഒരു ഫ്യൂഷൻ ന്യൂക്ലിയസ് ആയിട്ടാണ് മാറുന്നത്. ലൈക്ക് അത് 2N കണ്ടീഷൻ ആയിട്ടുള്ള ഒരു സെല്ലാണ്. അപ്പോൾ പോളാർ ന്യൂക്ലിയർ രണ്ടെണ്ണം ഉണ്ടെങ്കിലും അത് ഒറ്റ സെൽഡ് കണ്ടീഷനിലാണ് കാണപ്പെടുന്നത്. കാരണം അവിടെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്ന് നമുക്ക് എൻഡോസ്പം പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് ഒക്കെ ഫോം ചെയ്യുന്നത്, അതൊക്കെ നമുക്കറിയാം. സോ ഇവിടെ സെവൻ സെൽഡ് കണ്ടീഷൻ ആവുന്നതിൻ്റെ കേസ് എന്താണ്, നടുക്കുള്ള രണ്ട് ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള പോളാർ ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്ത് ഒറ്റ സെല്ലായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് സെവൻ സെൽഡും എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു ഒരു മെച്ചുർ ആയിട്ടുള്ള എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ ഇതാണ് എംബ്രിയോ സാക്ക് ഡെവലപ്മെൻറ്റിലെ പോളിഗോണൽ ടൈപ്പ് എംബ്രിയോ സാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് കോമണസ്റ്റ് ആയിട്ട് എല്ലാ ആൻജിയോസ്പം ഫാമിലീസിലും കാണുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഫിഗറിൽ ഇങ്ങനെ ഞാൻ വരച്ചു വെച്ചേക്കുന്നത് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് നോട്ട് വേണമെന്നോ നിങ്ങളായിട്ട് നോട്ട് എഴുതി പഠിക്കണമെന്നോ ഒന്നും തന്നെ ഇല്ല. ഈ ഫിഗർ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. എക്സാമിന് അഥവാ ഒരുപാട് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗർ നിങ്ങളുടേതായൊരു സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നമ്മളുടെ പോർഷൻ എന്ന് പറയുന്നത് പോളൻ ജെർമിനേഷനാണ്. പോളൻ ജെർമിനേഷനും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടെക്സ്റ്റ് ബുക്ക് എന്താണോ അതുപോലെ തന്നെ പഠിക്കണം. പ്രത്യേകിച്ച് അതിനകത്ത് കളയാൻ ഒന്നും തന്നെ ഇല്ല. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് ചോദിക്കുന്നത്. സോ ആ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ പഠിക്കണം. അപ്പോൾ എന്താണ് പോളൻ ജെർമിനേഷൻ എന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാം. സോ പോളൻ ജെർമിനേഷൻ എന്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഗ്രോത്ത് ഓഫ് ദി പോളൻ ട്യൂബ്. പോളൻ ട്യൂബിൻ്റെ സ്റ്റിഗ്മയിലുണ്ടാകുന്ന അല്ലെങ്കിൽ സ്റ്റിഗ്മയിലെ അകത്തായിട്ട് സംഭവിക്കുന്ന പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ ഫോർമേഷനെയാണ് പോളൻ ജെർമിനേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഫസ്റ്റ് ഒരു പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വന്ന് അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നത്. എപ്പോഴാണോ ഈ ഒരു പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിലേക്ക് ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോളൻ ജെർമിനേഷൻ സ്റ്റാർട്ട് ആവുന്നത്. സോ അറ്റ് ഫസ്റ്റ് എന്താണ് ആ ഒരു ഈ ഒരു പോളൻ ഗ്രെയിൻ പിന്നീട് പോളൻ ട്യൂബായിട്ട് ജെർമിനേറ്റ് ചെയ്യുകയും പിന്നീട് മെയിൽ ഗാമേറ്റ്സ് ആയിട്ടായി അത് പിന്നീട് ഓവറിയിലേക്ക് പോകുന്നതും അതിനെല്ലാത്തിനും ആ ഒരു പോളൻ ജെർമിനേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും എല്ലാമായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് അവിടെ തന്നെയുണ്ട്. അറ്റ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മയിൽ സെക്രീറ്റ് ചെയ്യുന്ന കുറച്ചു സെൽസിനെ കുറച്ചു മെറ്റീരിയൽസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളുടെ സ്റ്റിഗ്മയിലെ എപ്പിഡെർമൽ സെൽസിൽ ലിപ്പിഡ്സും ഷുഗേഴ്സും ഗംസും റെസിൻസൊക്കെ പ്രസൻ്റ് ആണ്. അപ്പം ഇതെന്ത് ചെയ്യുന്നു, ആ ഒരു ജെർമിനേഷന് വേണ്ടിയുള്ള മീഡിയമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പോളൻ ഗ്രെയിൻസിൽ ജെർമിനേഷൻ നടക്കാനായിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
ഈ എപ്പിഡെർമൽ സെൽസിൽ കാണപ്പെടുന്ന ഗംസും റെസിൻസും മെയിൽ ഗാമേറ്റ്സ് ആയിട്ട് ഫോം ചെയ്യാനും ഈ ഒരു പോളൻ ഗ്രെയിൻസിനെ മെയിൽ ഗാമേറ്റ് ആയിട്ട് ഫോം ചെയ്യാനും എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് പോളൻ ജെർമിനേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടറാണ്. അത് സ്റ്റിഗ്മയിലെ എപ്പിഡെർമൽ സെൽസിൽ കാണപ്പെടുന്ന ഗംസും റെസിൻസും ടാൻസൊക്കെയാണ്. സോ അതെന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഈ ഒരു പോളൻ ജെർമിനേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ദെൻ മെയിൽ ഗാമേറ്റ്സ് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ആ ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സ്റ്റിഗ്മയിൽ തന്നെയുള്ള കണ്ടൻറ്റാണ്, അത് ബോറോൺ കണ്ടൻറ്റാണ്. സ്റ്റിഗ്മയിലെ ബോറോൺ കണ്ടൻറ്റും പോളൻ ജെർമിനേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റിഗ്മയിലും സ്റ്റൈലും കാണപ്പെടുന്ന ബോറോൺ കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പോളൻ ജെർമിനേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സോ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ ബോറോൺ കണ്ടൻറ്റ്സ് ഓഫ് ദ സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ ആൾസോ സ്റ്റിമുലേറ്റ് ദ പോളൻ ജെർമിനേഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എൻസൈംസ് ആണ്. ഈ പോളൻ ഗ്രെയിൻസിൻ്റെ അപ്പേർച്ചസിലെ ലോവർ അപ്പേർച്ചസിലായിട്ട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ആസിഡ് ആൽക്കലൈൻ ഫോസ്ഫേറ്റ്സും റൈബോ ന്യൂക്ലിയസും എസ്റ്ററേസും അമിലേസൊക്കെ കണ്ടൻറ്റ് ഉണ്ട്. ഇതും പോളൻ ജെർമിനേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോളാണ് പ്ലേ ചെയ്യുന്നത്. സോ അതാണ് നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളൻ ജെർമിനേഷന് കാരണമാകുന്ന മൂന്ന് ഫാക്ടേഴ്സാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് സ്റ്റിഗ്മയിൽ എപ്പിഡെർമൽ സെൽസിലുള്ള ഫാക്ടേഴ്സ്, രണ്ടെന്ന് പറയുന്നത് ബോറോണിൻ്റെ കണ്ടൻറ്റ്, മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കുറച്ച് എൻസൈംസിൻ്റെ കണ്ടൻറ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പോളൻ ട്യൂബ് സ്റ്റിഗ്മാറ്റിക് പാപ്പിലേക്ക്, ഇപ്പോൾ ഫസ്റ്റ് പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയുടെ സർഫസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? വന്ന് സ്റ്റിക്ക് ചെയ്യുന്നത്. ആ സ്റ്റിക്ക് ചെയ്യുന്ന സർഫസിൽ നിന്നും സ്റ്റിഗ്മാറ്റിക് പാപ്പിലേക്ക് കവർ ചെയ്ത് പെനിട്രേറ്റ് ചെയ്ത് അതിനകത്തേക്ക് വരണം. അകത്തേക്ക് പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് വരണം, പോളൻ ട്യൂബ് ഫോം ചെയ്ത് വരണം. അങ്ങനെ അതിൻ്റെ ഒരു സർഫസിനെ പെനട്രേറ്റ് ചെയ്ത് വരാനായിട്ട് അവിടെ ഒരു എൻസൈമിൻ്റെ പ്രസൻസ് ഉണ്ട്. ആ ഒരു എൻസൈമിൻ്റെ പ്രസൻസ് കാരണമാണ് ഈ സ്റ്റിഗ്മയുടെ സ്റ്റിഗ്മാറ്റിക് പാപ്പിലിനെ പെനട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ പോളൻ ട്യൂബിനെ എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു എൻസൈമിൻ്റെ പേരെന്ന് പറയുന്നത് ക്യൂട്ടിനേസ് ആണ്. സോ എൻസൈം ക്യൂട്ടിനേസിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പോളൻ ട്യൂബ് സ്റ്റിഗ്മാറ്റിക് പാപ്പിലേക്കൂടെ പെനട്രേറ്റ് ചെയ്ത് വരുന്നത്. സോ ഇതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പോളൻ ട്യൂബ് ജെർമിനേഷനായിട്ട് അല്ലെങ്കിൽ പോളൻ ജെർമിനേഷൻ എന്ന പ്രോസസ്സിന് വേണ്ടി ഒരുപാട് എന്ത് ഫാക്ടേഴ്സ് ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ അതൊക്കെയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ പോളൻ ജെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ മൂന്ന് പോയിന്റും ഉൾപ്പെടും. അത് മാത്രമല്ല ഈ സ്റ്റിഗ്മാറ്റിക് പാപ്പിലിനെ പെനട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു എൻസൈമിൻ്റെ പ്രസൻസും ഹെൽപ്പ് ചെയ്യും. സോ അടുത്ത് നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് പോളൻ സ്റ്റിഗ്മ ഇൻ്ററാക്ഷനാണ്. നമുക്കറിയാം ഒരുപാട് പോളൻ ഗ്രെയിൻസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വഴിയും അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജൻസ് വഴിയും നോൺ ബയോളജിക്കൽ ഏജൻസ് ആയിക്കോട്ടെ ഏത് വഴിയും വരുമ്പോൾ ഒരുപാട് പോളൻ ഗ്രെയിൻസാണ് വരുന്നത്. അപ്പം അതിൽ ഏതെങ്കിലും ഒരു പോളൻ ഗ്രെയിൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു സ്റ്റിഗ്മയിലെ പോളൻ ട്യൂബ് ജെർമിനേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇപ്പം ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിൽ തന്നെ റീപ്രൊഡക്ഷൻ പറയുന്ന ഒരുപാട് സ്പേംസ് എൻട്രി ചെയ്യുന്നെങ്കിലും ഓവേ ആയിട്ട് ഫസ്റ്റ് ഫെർട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു ഒറ്റ സ്പേം മാത്രമേ ആ ഒരു മോട്ടൈലായിട്ടുള്ള ഫെർട്ടൈലായിട്ടുള്ള സ്പേം മാത്രമേ കാണത്തുള്ളൂ. അപ്പം അത് ആ ഒരു സ്പേമിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്പേമിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് പിസ്റ്റിലും പോളനും സ്റ്റിഗ്മയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ്. സ്റ്റിഗ്മയാണ് തീരുമാനിക്കുന്നത് ഏതാണ് ആ പോളൻ വേണ്ടത്, അല്ലെങ്കിൽ പോളനും സ്റ്റിഗ്മയും തമ്മിലൊരു മ്യൂച്വൽ ഇൻട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഏതിനെയാണോ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഒരു പോളൻ ഗ്രെയിൻ മാത്രമേ ജെർമിനേഷന് വിധേയം ആവത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് പോളൻ സ്റ്റിഗ്മ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളൻ സ്റ്റിഗ്മ ഇൻ്ററാക്ഷനിൽ ഏതെങ്കിലും ഒരൊറ്റ പോളൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ആ ഒരു പ്രോസസ്സിനെയാണ് പോളൻ സ്റ്റിഗ്മ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പം എന്തൊക്കെയോ ഫാക്ടേഴ്സിനെ കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു പോളൻ സ്റ്റിഗ്മ ഇൻ്ററാക്ഷൻ നടക്കുന്നത്. അപ്പം പോളൻ ഗ്രെയിൻസിൻ്റെ ഇൻകോമ്പാക്റ്റബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിൽ സെർട്ടൈൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സിനെ കണക്കിലെടുത്തിട്ടാണ് അവരുടെ എക്സൈൻ്റെ പോളൻ ഗ്രെയിൻസിൻ്റെ എക്സൈനിലുള്ള ഫാക്ടേഴ്സിനെ കണക്കിലെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ കാരണമാക്കുന്നത്. സോ അതിനെക്കുറിച്ച് ഇപ്പോൾ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷന് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കുവാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഇത്രമാത്രം പഠിച്ചാൽ മതി, ചില സർട്ടൻ ഫാക്ടേഴ്സിൻ്റെ കാരണം കൊണ്ടാണ് ഈ ഒരു പോളൻ ഗ്രെയിനെ തിരഞ്ഞെടുക്കുന്നതും അത് പിന്നീട് പോളൻ ട്യൂബായിട്ട് ജെർമിനേറ്റ് ചെയ്യുന്നതും. അതിനെയാണ് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സർട്ടൻ ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആർക്കുള്ളത്, ഈ ഒരു പോളൻ ജെർമിനേഷൻ എന്ന പ്രോസസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള.
പിന്നെ നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എക്സൻ ഇന്ത്യൻ്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, പോളൻ ഗ്രെയിൻസിൽ ഇന്ത്യനാണ് ഒരു ട്യൂബുലാർ എക്സ്റ്റെൻഷൻ വന്നിട്ട് അത് ജേം ട്യൂബായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ ജേം ട്യൂബായിട്ട് മാറുന്നത് ഈ ഒരു എക്സൈൻ്റെ ജേം പോൾസിൽ കൂടി, നമുക്കറിയാം എക്സൈന് ചുറ്റുവാ എക്സൈൻ്റെ ഇടയിലിടയിലായിട്ട് കുറച്ച് പോൾസ് ഉണ്ട്. അപ്പോൾ ഔട്ടർ സർഫസ് ആയിട്ടുള്ള എക്സൈനിൽ ഒരുപാട് ജേം പോൾസ് ഉണ്ട്. ആ ജേം പോൾസിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇന്ത്യനാണ് പിന്നീട് സ്വെല്ലപ്പ് ചെയ്ത് റപ്ചർ ചെയ്ത് ഒരു ജേം ട്യൂബായിട്ട് ട്യൂബുലാർ എക്സ്റ്റെൻഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഇപ്പോൾ സ്റ്റിഗ്മാറ്റിക് ബബിളെ വഴിയേക്ക് പെനട്രേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ആ പോളൻ ഗ്രെയിൻ്റെ ഇന്ത്യന് ട്യൂബുലാർ എക്സ്റ്റെൻഷൻ ഉണ്ടായിട്ട് അത് എന്ത് ചെയ്ത് വരും, ഒരു ജേം ട്യൂബായിട്ട് ഫോം ചെയ്ത് താഴേക്ക് വരുവാണ് ചെയ്യുന്നത്. അത് സ്റ്റിഗ്മേ സ്റ്റൈൽ വഴിയേക്ക് എന്ത് ചെയ്യുന്നു, താഴേക്ക് വരുന്നു. അത് സ്റ്റിഗ്മേ സ്റ്റൈലിലേക്ക് താഴേക്ക് വരുമ്പോൾ അത് പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള എൻസൈംസിനും സ്റ്റിഗ്മയിലും സ്റ്റൈലിലുള്ള എൻസൈംസിനെ എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് എൻസൈംസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഫുഡ് മെറ്റീരിയൽസിനെയും റിസർവ് ഫുഡ് മെറ്റീരിയൽസിനെയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഡൈജസ്റ്റ് ഫുഡ് മെറ്റീരിയലിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ അത് ആ വഴിയിൽ നടക്കുന്ന കുറച്ച് പ്രോസസ്സാണ്. ജസ്റ്റ് തിങ്ക് ചെയ്താൽ മാത്രം മതി, പോളൻ ട്യൂബ് സ്റ്റിഗ്മ സ്റ്റൈൽ സ്റ്റിഗ്മ കഴിഞ്ഞ് സ്റ്റൈലിൽ കൂടെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഡൈജസ്റ്റ് ഫുഡ് മെറ്റീരിയൽസിന് ഈ ഒരു പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, എൻസൈംസ് യൂസ് ചെയ്തുകൊണ്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ ഇത് ആണ് പോളൻ ജെർമിനേഷൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈ പോളൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കീമോട്രോപ്പിസമാണ് കാണിക്കുന്നത്. ലൈക്ക് ഇത് കെമിക്കൽസ് ഇവോൾവ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ആൽസോ ഇത് നെഗറ്റീവ്ലി എയറോട്രോഫിക് ആണ്, എയറിൽ നിന്നും എവേ ആണ്, അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ്ലി എയറോട്രോഫിക് എന്ന് പറയുന്നത്. അതാണ് വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആൽസോ ഈ കുറച്ച് കല്ലോസ് പ്ലക്സിൻ്റെ പ്രസൻസ് ഇവിടെ കാണുന്നത് നമുക്കത് ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഫിഗറിൽ നമുക്കറിയാം പോളൻ ട്യൂബിൻ്റെ ഒരു ഇടയിലിടയിലായിട്ട് കുറച്ച് കല്ലോസ് പ്ലക്സ് എന്ന് പറഞ്ഞൊരു ഫോർമേഷൻ ഉണ്ട്. ഈ കല്ലോ പ്ലക്സ് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നത് പോലെ ഈ ഒരു സൈഡിലായിട്ട് കല്ലോസ് പ്ലക്സിൻ്റെ പ്രസൻസ് ഓരോ പോളൻ ട്യൂബിൻ്റെയും ടിപ്സിലായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇത് പിന്നീട് എന്താ ഷോർട്ട് ഇൻ്റർവെല്ലായിട്ടാണ് അത് കാണുന്നത്. ഈ ഒരു കല്ലോസ് പ്ലക്സ് ഈ ഒരു പോളൻ ട്യൂബിനെ സെഗ്മെൻറ്റ്സ് ആയിട്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെഗ്മെൻറ്റ്സ് ആയിട്ട് പോളൻ ട്യൂബ് കാണപ്പെടുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു കല്ലോസ് പ്ലക്സിൻ്റെ എന്താ പ്രസൻസ് ആണ്. സോ ഇതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ ഓവറീസിലായ പോളൻ ട്യൂബ്സിനെ ഫുള്ളി ഫോം ചെയ്തതിന് ശേഷമായിട്ട് നമുക്കറിയാം അതെന്താണ് നടക്കുന്നതെന്ന്. അപ്പോൾ ജനറേറ്റീവ് സെൽസ് ആണ് എന്താവുന്നത്, മൈക്രോസ്പേമേറ്റ്സ് അല്ലെങ്കിൽ സ്പേംസിനെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ജനറേറ്റീവ് സെൽസ് പോളൻ ഗ്രെയിൻസിലുള്ള ജനറേറ്റീവ് സെൽസ് എന്ത് ചെയ്യുന്നു, മൈക്രോ ഗാമേറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു സ്പേംസിനെ ഫോം ചെയ്തിട്ട് അത് എന്തിലേക്ക് പോകുന്നു, ഓവറിയുടെ അകത്തേക്ക് കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിപ്പം പോളൻ ട്യൂബ് ജെർമിനേഷൻ കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു മെയിൽ ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് സം പ്ലാന്റ്സ്, ചില പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഇത് പോളൻ ജെർമിനേഷനൊക്കെ മുമ്പേ ആയിട്ട് പോളിനേഷനൊക്കെ നടക്കുന്നതിന് മുമ്പേ തന്നെ ഇപ്പം മെയിൽ ഗാമേറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു മൈക്രോ ഗാമറ്റോ ജെനിസിസ് അല്ലെങ്കിൽ സ്പെമാറ്റോ ജെനിസിസ് എന്ന പ്രോസസ്സ് നടക്കും. അങ്ങനെ നടക്കുന്ന ചില പ്ലാന്റ്സിന് പറയുന്ന ഇങ്ങനെ നടക്കുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ നടക്കുന്ന ഒരു ജെർമിനേഷന് പറയുന്ന പേരാണ് പ്രിക്കോഷ്യസ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. സോ പ്രിക്കോഷ്യസ് ജെർമിനേഷൻ്റെ കേസിൽ പോളൻ ഗ്രെയിൻസ് മെയിൽ ഗാമേറ്റ്സ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത് പോളിനേഷന് മുമ്പേ നടക്കും. അങ്ങനെ പോളിനേഷന് മുമ്പേ നടക്കുന്ന ഒരു ഇൻസ്പെസിഫിക് ആയിട്ടുള്ള ചില പ്ലാന്റ്സിൽ മാത്രം കാണുന്ന ഒരു ജെർമിനേഷനെയാണ് പ്രിക്കോഷ്യസ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. ബാക്കി ഒരുപാട് ആഞ്ചിയോസ്പേം ഫാമിലീസിലും കാണുന്നത് സാധാ പോലുള്ള പോളൻ ജെർമിനേഷനാണ്. ലൈക്ക് ചില എന്താ പറയുക, കുറച്ച് പ്ലാന്റ്സ് ആയിട്ട് കളി സിറിയൽസിലൊക്കെയാണ് അങ്ങനെ കാണപ്പെടുന്നത്. അപ്പോൾ അത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ജെർമിനേഷനാണ്, അതിനെയാണ് പ്രിക്കോഷ്യസ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് പോളൻ ജെർമിനേഷൻ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാൽ. അപ്പം ഇതാണ് നമ്മൾ തിയറി ബേസായിട്ട് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ പോളൻ ജെർമിനേഷൻ എഴുതാനുള്ളത്. അപ്പോൾ ഇത് നോട്ടായിട്ട് തരാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അത് ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് കുറച്ച് പോയിൻറ്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പോയിൻറ്റ്സും ജസ്റ്റ് വായിക്കുകയും വേണം. അപ്പോൾ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നിങ്ങൾ എസ്സേ പാർട്ടായിട്ട് ചോദിക്കുമ്പോൾ അത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്. സോ ഇത്രയാണ് പോളൻ ജെർമിനേഷൻ. അപ്പോൾ പോളൻ ജെർമിനേഷനും പോളൻ സ്റ്റിഗ്മ ഇൻറ്ററാക്ഷനും എല്ലാം എല്ലാവർക്കും കുറച്ച് ഡൗട്ടായിട്ടൊക്കെ വരും. അപ്പം അതും കല്ലോസ് ഫ്ലക്സും എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻസ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. സോ സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്, സ്റ്റഡി വെൽ. താങ്ക് യു സോ മച്ച്.